ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുസുസ് പാരഡൈസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്റെ 15 ഡേയ്സിലെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. അപ്പൊ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും തന്നെ ട്രൈ ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16:8 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആയിട്ട് സോറി ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് മോർണിംഗ് 11 AM to 7 PM. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന, അപ്പൊ ഞാൻ ആ ഒരു രീതിക്ക്, ഞാൻ നേരെ 6 o'clock ഒക്കെ നമ്മുടെ റൂമിൽ വരുള്ളൂ, ആ ഒരു രീതിക്കാണ് ഞാൻ 7 PM വരെ എൻ്റെ ഈറ്റിംഗ് വിൻഡോ വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് മോർണിംഗിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 PM to 11 AM ആണ്. അതാണ് 16:8 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് എനിക്ക് ഫിസിക്കലി ആയിട്ടും മെന്റലായിട്ടുള്ള എൻ്റെ ബോഡിയിലുണ്ടായ മാറ്റങ്ങളും അതുപോലെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വെയിറ്റ് ലോസിന്റെ കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിലെ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെന്റൽ അലർട്ട്നെസ്, അതുപോലെ എൻ്റെ ഇൻഫ്ലമേഷൻ, സ്കിന്നിലുണ്ടായ ചേഞ്ചസ്, പിന്നെ അതിൻ്റെ ഒപ്പം വെയിറ്റ് ലോസ്, പിന്നെ അസിഡിറ്റി പ്രോബ്ലം, അങ്ങനെ ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തെങ്കിലും. അപ്പം നമുക്കത് അതെന്താന്നുള്ളത് ഞാൻ വീഡിയോയുടെ എന്തെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫാസ്റ്റിംഗിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെന്റലായിട്ടൊന്ന് പ്രിപ്പയർ ആവണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മീൽ പ്ലാനിങ്ങും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഫുഡ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ നമ്മുടെ റൈസ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗിൽ നമ്മൾ ഇത്രയും നേരം ഇപ്പോൾ 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് വന്നിട്ട് നമ്മൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഫുഡ് എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ആഹാരങ്ങൾ അധികം ഉപയോഗിക്കുക. ആ സമയത്ത് മോർണിംഗിൽ എടുത്തിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീമായിട്ടുള്ള നമ്മുടെ പുട്ട് എന്ന് പറഞ്ഞാൽ റാഗി പുട്ട്, അതുപോലെ ഗോതമ്പിൻ്റെ ദോശ, അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു അധികം എടുത്തത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിരക്കൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സ് തന്നെ, നമ്മുടെ സീസണബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ ആയിരുന്നു കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലഞ്ച് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് നമ്മൾ ഒരു നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ കറികൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രെയിൻസും അതുപോലെ തന്നെ പച്ചക്കറികളായിട്ടുള്ള തോരനും അങ്ങനത്തെയുള്ള സംഭവങ്ങൾ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഒപ്പം കഴിക്കാം. പിന്നെ നമ്മളെ ഈവനിങ്ങിൽ ഒരു സ്നാക്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിച്ചിരുന്നില്ല, കാരണം ഞാൻ പാക്കറ്റ് ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഹാഫ് കുക്ക് ആയി കിടന്ന സമയത്ത് നമുക്ക് പെപ്പറും അതുപോലെ നമ്മുടെ ക്യാപ്സിക്കും ഇട്ടിട്ട് നമുക്കൊന്ന് ഹാഫ് കുക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശകലം മൊസറല്ല ചീസും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പം ഇതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മുടെ ലഞ്ചിന് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കപ്പ് റൈസാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പയറുവർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അപ്പം മുതിര എടുത്തേക്കുന്നത്, അത് കുരുമുളക് ഇട്ടിട്ട് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യാത്ത അങ്ങനെ, അപ്പം അത് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് പയറുണ്ടായിരുന്നു, നമ്മുടെ ബീൻസ് ഉണ്ടായിരുന്നു കുറച്ച്, പിന്നെ നമ്മുടെ ഫിഷ് കറി. അപ്പോൾ ഫിഷ് നമ്മൾ എത്ര കഴിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് പ്രത്യേകിച്ച് നമ്മൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാജിക് പ്ലേറ്റ് എന്നുള്ള രീതിയിൽ നല്ല പോഷൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റിനുണ്ട്, പ്രോട്ടീൻ ആണ്, എൻ്റെ കയ്യിൽ പയറിരിപ്പുണ്ട്, പയറല്ല നമ്മുടെ മുതിര ഇരിപ്പുണ്ട്, പിന്നെ ഒരു പച്ചക്കറി എന്തെങ്കിലും ഒരു ഐറ്റം, പിന്നെ ആണെങ്കിൽ നമ്മുടെ ഫിഷ്. ഫിഷ് നമുക്ക് വീക്ക്ലി ഒക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചീറ്റ് മീലായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈവനിങ്ങിലേക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഒപ്പം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 PM നമ്മൾ ഡിന്നർ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സൂപ്പ് രൂപത്തിൽ നമ്മൾ ചെറുപയർ പരിപ്പിൻ്റെ അത് വെച്ചിട്ടുള്ള സൂപ്പോ അതല്ലെങ്കിൽ നമ്മുടെ ഓട്സിൻ്റെ സൂപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എഗ് ഓംപ്ലേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ച് ലൈറ്റായിട്ടുള്ള ഡിന്നർ ഞാൻ അവസാനിപ്പിക്കുമായിരുന്നു ഒരു 7 PM. അപ്പോൾ വീഡിയോയിൽ ഞാൻ
എൻ്റെ ബിഫോറുള്ള വെയ്റ്റും ആഫ്റ്റർ വെയ്റ്റും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് എനിക്ക് വെയ്റ്റ് ലോസിന് ഒരു ടു ആൻഡ് ഹാഫ് കെ ജി അത്രയൊക്കെ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളൂ. പക്ഷേ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അബ്ഡോമൻ സർക്കംഫറൻസും അതുപോലെ നമ്മുടെ ഹാൻഡ് സർക്കംഫറൻസും ഒക്കെ നല്ലതുപോലെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ മെൻഷൻ ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ 15 days നമ്മൾ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ചെയ്തതുകൊണ്ട് മാത്രം തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു വലിയൊരു ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെ, ഒരു ഹാഫ് ആൻ അവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 7 days എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ അടുത്ത ഒരു ദിവസം ചോളി ടാങ്കിൻ്റെ നമ്മുടെ ആപ്സിൻ്റെ വർക്കൗട്ടും അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ നടക്കുന്ന ആ ഒരു റേഞ്ച്, അപ്പം നമ്മുടെ ഒരു ഹാഫ് ആൻ അവർ എന്തായാലും തന്നെ നമ്മൾ ഈ ഒരു രീതിയിലുള്ള എന്തെങ്കിലും തരത്തിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവർ സുംബ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒക്കെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് വരും. അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച്, ചിലക്കാണെങ്കിൽ വെയിറ്റ് വ്യത്യാസം ഉണ്ടാവത്തില്ല, അവരുടെ ബോൺസിന് വെയിറ്റ് ഉണ്ടാകും, പക്ഷെ നല്ല ഇഞ്ച് എന്നാണ് എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ട്. എനിക്ക് അധികം വലിയ ആ ഒരു 2 to 2.5 kg അത്രേ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇഞ്ച് വ്യത്യാസമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എന്താ പറയുക, കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെ നമ്മൾ, പിന്നെ ആ ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ ആ ക്രേവിങ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്കതൊരു, പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പം നമുക്ക് മെൻ്റലിയും അതുപോലെ സ്പിരിച്വലി ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു എഫക്റ്റാണ് നമുക്ക് തരുന്നത്. നല്ലൊരു സ്ലീപ്പിംഗ് പാറ്റേൺ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.